സഖാഫിയൊരു ബണ്ടൽ വിട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ, തറാവീഹ് 20 ആണെന്നതിൽ മുസ്ലിം ലോകത്ത് ഇജ്മാഉണ്ട്. ആ ഇജ്മാഇനെ എതിർക്കൽ ഹറാമാകുന്നു. തൊട്ടേനൊക്കെ ഇജ്മാ എന്നാ കേട്ടോളൂ. ഇജ്മാ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഐക്യ കണ്ടിയനെ ഉള്ള അഭിപ്രായം. മുസ്ലിം പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നത ഇല്ലാത്ത വിഷയം. എന്നാ തറാവീഹിനെ സംബന്ധിച്ച് ഹനഫി മദ്ഹബുകാരനായ ഐനി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഉംദത്തുൽ കാരിയിൽ എഴുതുന്നു, വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫിൽ അദദിൽ മുസ്തഹബ് ഫി ഖിയാമി റമളാൻ അലാ അഖ്വാലിൻ കസീറാ. തറാവീഹിന്റെ കാര്യത്തിൽ അതിൽ ഏറ്റവും നല്ലത് എത്ര റക്അത്താണ് എന്ന കാര്യത്തിൽ ഇഖ്തലഫൽ ഉലമാഉ, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അലാ അഖ്വാലിൻ കസീറാ, ധാരാളം ഖൗലുകൾ ഉണ്ട് അതിൽ. ഇയാള് പറഞ്ഞതോ, ഇയാളെ ഒരേ അഭിപ്രായ വ്യത്യാസമല്ല, ഇജ്മാണ്. ഐനി പറഞ്ഞതോ, ഐനിയെക്കാളും വലിയ പണ്ഡിതനാ ഇയാള്. മാത്രമല്ല തൊട്ടടുത്ത വാചകത്തിൽ ഐനി പറയുന്നത് ഇമാം തുർമുദി തന്നെ അദ്ദേഹത്തിന്റെ സുനനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആദ്യകാലം മുതൽക്കേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണിത്. അഭിപ്രായ വ്യത്യാസ വിഷയത്തെ കുറിച്ച് ഇജ്മാണ്ടെന്ന് ഇയാൾ കൊല്ലത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇങ്ങനത്തെ പോയത്തക്കാരാണ് കാമിലി പട്ടോ കിട്ടിയിട്ട് പുറത്തു വരുന്നത് എന്ന് സാന്ദർഭികമായി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയത് എത്ര റക്അത്തിനാ? അത് 20 ആണെന്നാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരിക്കലുമല്ല. രണ്ട് ഇമാമിങ്ങളെ തറാവീഹിന് വേണ്ടി ഉമർ ഖത്താബ് നിശ്ചയിച്ചു കൊടുത്തു. ഒന്ന് തമീമുദ്ദാരി, മറ്റൊന്ന് ഉബയ്യ് ഇബ്നു കഅബ്. ആ രണ്ട് ഇമാമിങ്ങളോടും ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് 11 റക്അത്ത് നമസ്കരിക്കാനാണ്. ഇമാം മാലിക്കിന്റെ മുവത്തവിൽ അതാത് രേഖപ്പെടുത്തുന്നു, സഹിയായ സനദോടുകൂടി. ഉമർ കൽപ്പിച്ചത് മാത്രല്ല, ഉമർ അല്ലാഹുവിന്റെ കാലത്ത് നിസ്കരിച്ചതോ അതും അതാ സഈദ് ഇബ്നു മൻസൂർ ഉദ്ധരിക്കുന്നു, സായിബ് ഇബ്നു യസീദിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കുന്നാ നഖൂമു ഫീ സമാനി ഉമർ ഇബ്നു ഖത്താബ് ബി 11 റകഅത്തൻ. ഞങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നമസ്കരിച്ചിരുന്നത് 20 റകഅത്ത് അല്ല, 11 റകഅത്ത് ആയിരുന്നു. കണ്ടോ? അപ്പൊ 20 ആണോ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതും, അതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ സഹാബികൾ നിസ്കരിച്ചതും 11 റക്അത്താണ്. ഇനി 4 മദ്ഹബിലും ഇജ്മാ ആണെന്നാ ഇവരെ വാദം. ഇമാം മാലിക് എന്താ പറഞ്ഞത്? അല്ലദീ ജമഅ അലൈഹി നാസ ഉമർ ബിൽ ഖത്താബ് അഹബ്ബു ഇലയ്യ, ഉമർ ഖത്താബ് ഏതൊരു റക്അത്തിന് വേണ്ടിയാണോ ആളുകൾ ഒരുമിച്ച് കൂട്ടിയത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ യഹ്ദാ അശർ റക്അത്ത് ഇദാ അശറത് റക്അത്തൻ, അത് 11 റക്അത്താണ്. ഉമർ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് അപ്പോൾ ഇമാമിനോട് ചോദിക്കപ്പെട്ടു, പതിനൊന്ന് എന്നത് വിത്രും ചേർത്തിട്ടാണോ? പതിമൂന്ന് എന്ന് പറയുന്നത് 11 അടുത്തതാണ്. കാല ഇമാം അവർകൾ പറഞ്ഞു, ഈ ധാരാളമായ റക്അത്തുകൾ എവിടെ നിന്നാണ് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് എനിക്കറിയുകയില്ല. മദീനയിലെ ഇമാമല്ലേ, ആയിരക്കണക്കിന് 10,000 ഹദീത്തുകൾ പഠിച്ച ദേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ പ്രശംസിക്കുന്ന ഇമാം മാലിക് ഇമാം ഉദാരിൽ ഹിജറ, അദ്ദേഹം പറയുന്നു ഉമർ ഖത്താബ് ഒരുമിച്ച് കൂട്ടിയത് 11 ആണ്, റസൂൽ നിസ്കരിച്ചത് 11 ആണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവിടെ നിന്നാണ് ഈ കൂടുതൽ റക്അത്തുകൾ പുതുതായി കടത്തി കൂട്ടപ്പെട്ടതെന്ന് എനിക്കറിയുകയില്ല. അപ്പൊ 4 മദ്ഹബിൽ ഇജ്മാ ഉണ്ടെന്ന് നിങ്ങളെ വാദം കള്ളവാദമല്ലേ? അപ്പൊ തറാവീഹിന്റെ കാര്യത്തിലൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ കണ്ണന ഭയം കൂടാതെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ 11-ലധികം നമസ്കരിച്ച, ചില റിപ്പോർട്ടിൽ 13 എന്ന് കാണും, അത് സഹാബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇശാഇന്റെ സുന്നത്തോ സുബഹിന്റെ സുന്നത്തോ ആണ് അത് ചേർത്തിട്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു 2.5 റക്അത്ത് ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റോട് നമസ്കരിക്കും, അതാണ്. അത് 13-ലപ്പുറമില്ല. അതുകൊണ്ട് അതല്ലാത്ത ഈ 20 റിവായത്തുകളൊക്കെയും ദുർബലമാണ്. ഇവിടെ ദക്ഷിണക്കാര് ഒരു ഉത്തരേന്ത്യൻ പണ്ഡിതന്റെ ഒരു പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്, വാറോലകളുടെ സമാഹാരം എന്ന് പറയുന്നതായിരിക്കും അതിന് ശരി. എന്തൊരു കരളുറപ്പാണ് ഇവർക്ക്! കള്ള ഹദീസുകൾ ഉച്ചരിക്കാൻ ഒരു സങ്കോചവുമില്ല. ആരെങ്കിലും എന്റെ മേൽ കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അത് കളവാണെന്ന് ഉറപ്പാകണമെന്നില്ല. മൻ ഹദ്ദത അന്നീ ബി ഹദീസിൻ യുറാ അന്നഹു കദിബുൻ, ആരെങ്കിലും എന്നിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, പക്ഷേ അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു, യുറാന്ന് പറഞ്ഞ യദുന്നു വിചാരിക്കുന്നു, ഉറപ്പൊന്നുമില്ല, എന്നാൽ പോലും ബഹു അഹദുൽ കാദിബൈൻ, അയാൾ രണ്ട് കള്ളന്മാരിൽ ഒരാളാണ്.
രണ്ട് കള്ളന്മാരാരാ? ഒന്ന് ഈ ഹദീസ് കെട്ടിണ്ടാക്കിയ ഒന്നാമത്തെ കള്ളൻ, രണ്ടാമത്തെ കള്ളൻ അത് പ്രചരിപ്പിക്കുന്നവൻ, പുസ്തകം എഴുതി ഫലായിൽ കിതാബാക്കിയും കാസറ്റാക്കിയും ഒക്കെ പ്രചരിപ്പിക്കുന്നവൻ രണ്ടാമത്തെ കള്ളൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളവ് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താ? നരകം റിസർവായി, റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞു നരകം. എന്നിട്ടാണ് ഈ തറാവിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ ഉദ്ധരിച്ച് പുസ്തകമറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പേരോടും ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിന്റെ കാര്യത്തില് അള്ളാഹു അല്ലാത്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ ഹുസൈൻ സലീം പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോ പേരോട് സഹിക്കുന്നില്ല. റസൂലും കേൾക്കൂലേ, മഹാന്മാര് കേൾക്കൂലേ, അള്ളാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നത് എന്നാ നമ്മള് ഷിർക്കിന്റെ ഹോൾസെയിലും റീറ്റെയിലും ആയ ബിസിനസ് മുടങ്ങൂലേ. അപ്പൊ ഉമ്മർ ചാടി വീണ് അതിനെ എതിർക്കാണ്. ഇത് കേട്ടോളിയും, സലാം പറഞ്ഞാല് റസൂലുള്ളാഹി എവിടെ വെച്ചും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് ആരെപ്പോൾ വിളിച്ച് സലാം പറഞ്ഞാലും കേൾക്കും. ഒരേ സമയത്ത് എല്ലാരും കൂടി വിളിച്ചാൽ റസൂൽ അറിയാതിരിക്കൂല. എല്ലാവർക്കും ഒരേ സമയത്ത് മടക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രശ്നവുമില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതില്ലാതെ വെച്ചു തീർക്കാൻ വേണ്ടി മൗലവി പറയാണിത്, എല്ലാവരെയും കേൾക്കുന്നവനാണ് അല്ലാഹ്. അപ്പൊ എന്ത് വരണോ അതിന് വരേണ്ടത് എന്താ? അള്ളാഹ് മാത്രമേ എല്ലാരെയും കേൾക്കാൻ കഴിയൂ. സ്വന്തത്തിൽ അല്ലാതെ കഴിയൂ. അല്ല കഴിവ് കൊടുത്തവർക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്ന് വിളിച്ചു പറഞ്ഞാലും സലാം അടക്കുന്നതിന്റെ അർത്ഥം. ഒന്ന്, രണ്ടാമത് ഉപ്പർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അള്ളാഹിനെ പറ്റി പറയാണ്, ഒരിക്കലും മരിക്കാത്തവനായ അള്ളാഹ്. എല്ലാവരും പറയുന്നില്ല, ഞാൻ തക്കല്ലോ അള്ളാഹു തയ്യാറാക്കണമെന്നല്ല. പക്ഷേ ഇയാൾ എന്തിനാ പറയുന്നത് അറിയോ? ഇത് പറയുന്നത് മനുഷ്യന്റെ ആത്മാവ്, ആത്മാവ്, ആ ആത്മാക്കളിലുള്ള മഹാത്മാക്കൾ. ആ മഹാത്മാക്കൾക്ക് നാശമുണ്ടോ? ഒരാൾ മരിച്ചാൽ ആത്മാവ് നശിക്കുമോ? ആ ആത്മാവിന് ഒരിക്കലും നാശമില്ല, അള്ളാഹു നശിപ്പിക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാവ് ഒരിക്കലും നശിക്കൂല. ആത്മാവിന് ശരീരത്തേക്കാൾ പവറുണ്ട്, ആത്മാവിന് ശരീരത്തേക്കാൾ ശക്തിയുണ്ട്, ആത്മാവിന് കേൾവിയുണ്ട്, ആത്മാവിന് കാഴ്ചയുണ്ട്, ആത്മാവിന് പല കഴിവുകളും ഉണ്ട്. തർക്കമില്ല, ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം നിന്ന് സർവ്വജനങ്ങളെയും പുറത്തു കൊണ്ടുവന്ന് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും? ഖാലു ബലാ ശഹീദിനാ. ശരീരമില്ലാതെ തന്നെ കേട്ടു, ശരീരമില്ലാതെ പറഞ്ഞു, ശരീരമില്ലാതെ മറുപടി പറഞ്ഞു, കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 കൊല്ലം മുമ്പ് വിളിച്ചു, ശരീരം ഇല്ല, പക്ഷേ കേട്ടു. അതിനുത്തരം ചെയ്തിപ്പോൾ ശരീരം എടുത്തു പോകുന്നു. ആകയാൽ ശരീരം ഇല്ലാതെ തന്നെ ആത്മാവിന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ശക്തിയുണ്ട്, ആത്മാവിന് മരണമില്ല. അപ്പോൾ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് വരാനാണ് മൗലവി ഇത് പറഞ്ഞു വരുന്നത്. അല്ലാതെ അള്ളാഹു എന്നും ഹയാത്തുള്ളവനാണെന്നതിൽ ആർക്കാണ് തർക്കം? ശരി സഹോദരന്മാരെ, അതിന്റെ ഇടയ്ക്ക് മൗലവി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണത്? നിങ്ങൾ മനസ്സിലാക്കണം, എന്താണത്? അള്ളാഹുവിന് ഉറങ്ങുന്ന കണ്ണില്ല, അള്ളാഹ്ക്ക് ഉറങ്ങുന്ന കണ്ണില്ല. എന്നാലോ അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അതൊന്ന് കേട്ടോളി. മൂപ്പരെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കബളിപ്പിക്കുന്നത് എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും കാണുന്ന, ഒരു സമയത്ത് പോലും ക്ഷീണമനുഭവപ്പെടാതെ എല്ലാ സന്ദർഭങ്ങളിലും ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ണുകൾക്ക് മയക്കം ബാധിക്കാത്ത, കണ്ണുകൾക്ക് ഉറക്കം ബാധിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിച്ചു പോകാത്ത നാഥനായ റബ്ബില്ലേ. അല്ലേ, കണ്ണിന് മയക്കം ബാധിക്കാത്ത റബ്ബ്. ഇതിന്റെ ഉള്ളിൽ കൂടെ വെച്ചു ചേർന്ന് എന്താണ്? അല്ല കണ്ണുകൊണ്ട് കാണുന്നവനാണ്. ഓ അല്ലാഹുവിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ കാണാൻ? അല്ലാഹുവിന് കാതിന്റെ ആവശ്യമുണ്ടോ കേൾക്കാൻ? അല്ലാഹുവിന് പിടിക്കാൻ കയ്യിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിക്കാനല്ലേ നിങ്ങൾ ഇത് കടത്തിക്കൂട്ടിയത്? അല്ലാഹ് അവയവങ്ങളില്ല എന്നത് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ലേ? അപ്പൊ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല, ആത്മാവും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയണം.
ആത്മാക്കളുടെ മഹാത്മാക്കൾ ഒരിക്കലും മരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിനെ പോലെ തന്നെ മഹാത്മാക്കളും. ഇവിടെ ഇറക്കിയ ഒരു നോട്ടീസ് ഉണ്ട്, ഇതാ കണ്ടോ, ആണ്ട് നേർച്ചയും ദ്വാ സമ്മേളനം 2009 മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെ മുനീറുൽ ഇസ്ലാം മസ്ജിദ് അങ്കണം തെറ്റിക്കുഴി പള്ളിശ്ശേരി. ആരൊക്കെ അതുണ്ടെന്ന് അറിയങ്ങള്? നമ്മളെ പി എ മുഹമ്മദ് ഫാറൂഖ് നഈമി, ദ്വാ സമ്മേളനം ഏരൂർ ശംസുദ്ദീൻ മദനി നേതൃത്വം നൽകുന്നു. ഇതിലെന്താ പറയുന്നറിയോ? എന്നാൽ ദൈവതുല്യമായ അറിവുകളും കഴിവുകളും ദൈവത്തിന്റെ ഇഷ്ടദാസന്മാർക്കും ഉണ്ടെന്നും അവർക്കത് സ്വതന്ത്രമായി എടുത്തുപയോഗിക്കാമെന്നും കാണിച്ചു തന്ന ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ റളിയല്ലാഹു. അങ്ങനെ എവിടെ അദ്ദേഹം പറഞ്ഞത്? ദൈവതുല്യമായ കഴിവും അറിവും ദൈവത്തിന്റെ ഇഷ്ടദാസന്മാർക്കുണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തത് പറയാ സുഹൃത്തുക്കളെ. അങ്ങനെ ശൈഖ് മുഹിയുദ്ദീൻ എവിടെയും പറഞ്ഞിട്ടില്ല.